Brought to you by Kohinoor Gems, World of Natural Gems. Bardubai 0435-844-84. Mobile 0509109360. Kohinoor Gems, നിങ്ങളുടെ നിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങൾക്കും വിളിക്കാൻ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ എസ് എം എസ് വഴി ഞങ്ങൾക്ക് സംശയങ്ങൾ അറിയിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. എന്റെ പേര് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, ഞാൻ വിളിക്കുന്നത്. ശരി, പറയൂ രാധാകൃഷ്ണൻ. എന്റെ നാളെ വിശാഖമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല. എനിക്ക് 61 വയസ്സ് കഴിഞ്ഞു. 61 ഗ്രഹനില ഉണ്ടാക്കാൻ പറ്റത്തില്ലോണ്ട്. പക്ഷെ വിശാഖ നക്ഷത്രക്കാർക്ക് ഇപ്പൊ ഏഴശനി ആണെന്ന് മാത്രം പറയാൻ പറ്റും. ഏഴശനി എന്ന് പറയുന്നത് ഒരു തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് ഈ വിശാഖം രണ്ട് കൂറുണ്ട്, തുലാക്കൂറും വൃശ്ചയക്കൂറും. ഇപ്പൊ നമുക്ക് ഈ സമയം അറിയാൻ മേലാത്തതുകൊണ്ട് ഏത് കൂറാന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്ത് വൃശ്ചയക്കൂറാണ്. അപ്പൊ വൃശ്ചയക്കൂറുകാർക്ക് ഇപ്പം അതിന്റെ മൂർധന്യത്തിലേക്ക് പോവുകയാണ്. ഈ നവംബർ 2nd കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജന്മ ശനി എന്ന് പറയും. ആ ജന്മശനിയാണ് ഏറ്റവും മോശം. അതായത് ഏഴശനിയുടെ മിഡിൽ പാർട്ടാണ് ഏറ്റവും വേർസ്റ്റ്. അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞത് മുഴുവനൊന്നും ശരിയല്ല. കാരണം നിങ്ങളുടെ ശനി എവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ശനി ഇപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ ഒരു 50% ബാധിക്കുകയുള്ളൂ. നീചത്തിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് 100% ചീത്തയാണ്. അപ്പം ഏതായാലും ഏഴശനി എന്ന് പറയുന്ന ഒരു ചീത്ത സമയം തന്നെയാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2005 എന്ന് പറയുമ്പം 2019 നവംബർ വരെയുണ്ട്. വിളിച്ചതിന് വളരെയധികം നന്ദി. നമുക്കൊരു മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ജയനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 4/3/1972 4/3/1972 സമയം 11 PM കേരള. നക്ഷത്രം 11 PM 4/3/1972 കേരള. ചോതി നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ഫ്യൂച്ചറും ഒപ്പം ബിസിനസ് ഡീറ്റെയിൽസും കൂടെ അറിയണം. ഇതിനകത്ത് ഇപ്പം ഏഴശനിയാണ്. ഏഴശനി ചോതി നക്ഷത്രമാണ്, ഏഴശനിയാണ്. അത് ഈ നവംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി സ്വല്പം ഒന്ന് കുറയും. അഷ്ടമത്തിലാണ്, 8 ശനി നിൽക്കുന്നത്. അതുകൊണ്ട് ദീർഘായുസ്സാണ്. അഷ്ടമത്തിൽ ശനി നിന്നാൽ ശനി മരണത്തെ കൊല്ലും എന്ന് പറയും. എന്നുവെച്ചാൽ ദീർഘായുസ്സാണ്. ആ ഒരു ഗുണം മാത്രമാണ് 8 ശനി എന്നുള്ള ഒരു പ്രയോജനം. ബിസിനസ് സംബന്ധം വ്യാഴമൊക്കെ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ഈ അടുത്ത ഒരു വർഷത്തെ കൂടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല. ജൂൺ 2015 മുതൽ വ്യാഴം അനുകൂലമാവും. അന്ന് തൊട്ട് സാമ്പത്തികമായ കാര്യത്തിലൊക്കെ ഉന്നതി ഉണ്ടാകും. ജയന്റെ ഹോറോസ്കോപ്പിൽ വിശദമായത് പഠിക്കേണ്ടതുണ്ട്, പരിഹാരം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ജയന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കോളറുണ്ട്. നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, പേര് പറയൂ. പേര് കണ്ണന വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 17/2/1999. അബുദാബി. സമയം പറയൂ. സമയം 2:41 പുലർച്ചെ. എന്താണ് അറിയാനുള്ളത് പറയൂ. എന്താണ് പഠിത്തത്തിനെ പറ്റിയിട്ട് മാത്രം. ഇപ്പൊ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ 10th
നക്ഷത്രം ആണോ? അല്ല, പൂയം. 17 June 1999. പൂയം നക്ഷത്രമാണ്. ഈ പൂയം നക്ഷത്രക്കാർക്ക് ഇപ്പൊ കണ്ടശനിയുണ്ട്. അത് 2 നവംബർ വരെയുണ്ട്. അതിനുശേഷം വിദ്യാഭ്യാസമൊക്കെ വളരെ നന്നായിരിക്കും. ഈ കണ്ടശനി ഉള്ളപ്പോൾ അടുത്തത് മടി, ഓർമ്മക്കുറവ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഇതാണ്. കാരണം ഇതിനകത്ത് ശനി ഏറ്റവും നീചത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിനുശേഷം നല്ല വിദ്യ ഉണ്ടാകും. കാരണം ഇതിനകത്ത് സൂര്യ ബുധൻ, വിദ്യാകാരകനായ ബുധൻ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. കാരണം നല്ല വിദ്യയൊക്കെ ഉണ്ടാകുന്നതാണ്. ഗജകേസരി യോഗമുണ്ട്. ഭാവിയൊക്കെ വളരെ നല്ലതാണ്. പ്രശ്നക്ക് മറുപടി ലഭിച്ചു വേണം പ്രതീക്ഷിക്കാം. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായി. ഓക്കെ. അതുപോലെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം തത്സമയം മറുപടി നൽകിയത് വളരെയധികം നന്ദി. ഓക്കെ, നന്ദി. അതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് തത്സമയം എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആശോ ജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. വിളിച്ചു കിട്ടാത്തവർ താഴെ കാണുന്ന ബാബു നരേന്ദ്ര .com സന്ദർശിച്ച് സാറിൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്യാം. നേരിട്ട് കൺസൾട്ടേഷൻ നടത്താവുന്നതാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാകട്ടെ. നന്ദി, നമസ്കാരം.